അത് ശരി, താൻ ഇവിടെ വന്നിരിക്കുകയാണ്. അവൻ വന്നിട്ട് എനിക്ക് ചിലതൊക്കെ സംസാരിക്കാനുണ്ട്. എല്ലാം തീരുമാനിച്ചതിന് ശേഷം ഇനി എന്ത് സംസാരിക്കാൻ? എല്ലാം കഴിയുമ്പോ നമ്മുടെ മോനെ നമുക്ക് നഷ്ടപ്പെടുമോന്നാ എനിക്ക് പേടി. നീ എന്ത് വിട്ടിത്തായി പറയുന്നത്? മതം മാറിയെന്ന് വെച്ചിട്ട് അവൻ നമ്മുടെ മകനല്ലാണ്ടാവോ? ഇതിലിപ്പോ ലാഭവും നഷ്ടവും ഒന്നും നോക്കണ്ട. അവന്റെ ആഗ്രഹമല്ലേ നമുക്ക് വരുത്. എനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായോള നബീസു, അവളെ സ്വന്തമാക്കാൻ വേണ്ടി എന്ത് ശനി ഞാൻ കടപ്പെട്ടവനാണ്. അല്ല, അകത്തേക്ക് ഇരിക്കാം. വേണ്ട, മതം മാറാൻ കണ്ണൻ സമ്മതിച്ചു. പക്ഷെ അത് വാശിക്കോ ആവേശം കൊണ്ടുള്ള ഒരു തീരുമാനമാവരുത്. അതുകൊണ്ടാ അച്ഛന്റെ അമ്മയുടെ സമ്മതം കൂടി അറിയാൻ ഞങ്ങൾ വന്നത്. ആകെ കൂടി ഇതൊന്നേ ബാക്കിയുള്ളൂ. അവന്റെ സന്തോഷ ഞങ്ങൾക്ക് വലുത്. സത്യം പറഞ്ഞ വലിയ മനസ്സമാശ ഇങ്ങടേത്. നിങ്ങളുടെ മോനായി ജനിച്ച കണ്ണൻ ഭാഗ്യവാനാ. എല്ലാവർക്കും സമ്മതമായ സ്ഥിതിക്ക് കണ്ണൻ നാളെ തന്നെ പൊന്നാനിക്ക് പോട്ടെ. തങ്ങൾക്കുള്ള ഒരു കത്തും ഞാൻ തരാം. കൂട്ടിന് മൂസൂട്ടി ഉണ്ടാവും. ഭൂമിയിൽ മനുഷ്യനോളം വലുതായിട്ട് യാതൊന്നുമില്ല. മനുഷ്യനിലോ മനസ്സാണ് ഏറ്റവും വലുത്. ഒരു മതത്തെ നാം മനസ്സുകൊണ്ട് സ്വീകരിക്കുമ്പോൾ അതിന്റെ മഹത്വം എന്താണെന്ന് സ്വയം അറിഞ്ഞിരിക്കണം. ഓരോ മതത്തിനും അതിന്റേതായ മഹത്വങ്ങളുണ്ട്. ഇസ്ലാം മതം എന്താണെന്ന് അറിയോ? ഇല്ല. പിന്നെന്തിനാ ഇസ്ലാം ആകാൻ ആഗ്രഹിക്കുന്നത്? എനിക്ക് നബീസുവിനെ വിവാഹം ചെയ്യണം. അപ്പോ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള മതം മാറ്റം അല്ലേ? എന്താണെന്നും വേണ്ടാത്തത്? ലാ ഇക്രാഹ ഫിദ്ദീൻ. ഖുർആനിലൂടെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട് മതത്തിന്റെ കാര്യത്തിൽ യാതൊരു ബലപ്രയോഗവും പാടില്ല എന്ന്. മതം മാറ്റം കൊള്ളാം, അതിനു മുമ്പ് മതത്തെ പഠിക്കണം, അതിന്റെ തത്വസംഹിതകൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ പ്രായത്തിന്റെ ചാബല്യം കൊണ്ട് തോന്നിയ മണ്ടത്തരമാകരുത് മതം മാറ്റം. ഒരു പെണ്ണിനോടുള്ള മോഹം, അവളെ നേടാനുള്ള ആവേശം, അത് കഴിഞ്ഞാൽ മതം ഒരു ഭാരമായി മാറും. അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറ്. അതുകൊണ്ട് തീരുമാനം ബാലിശമാകരുത്. ഒരിക്കൽ കൂടി മനസ്സിരുത്തി ആലോചിക്കൂ, എന്നിട്ട് എന്നെ വന്ന് കാണും. ചിന്തിച്ചു നോക്കുമ്പോ തങ്ങള് പറയുന്നതിലുണ്ട് കാര്യം. ഈ മതം എന്നൊക്കെ പറയുന്നത് പുള്ളരി കളിയല്ലോ. അഞ്ചു നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാനായി ഞാനും. ഞാൻ എന്താ ചെയ്യാ? എനിക്ക് അവളെ വേണം. ഇതിനൊക്കെ കാരണക്കാരാ കള്ള ഹിമാറ കുഞ്ഞുമുക്ക. അളിയന് വേണ്ടി ഓന്റെ ഒടുക്കത്തൊരു സമുദായ സ്നേഹം. തങ്ങൾക്ക് ബുദ്ധി കൂടിയതാ പാരയത്. അങ്ങേരുടെ ഒരു ഉപദേശം. എന്തായാലും ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഫില്ലിന്റെ ബ്ലാങ്ക്സ് ആയിട്ട് പോവാം. എന്നുവെച്ചാ? നോട്ട് ഓൺലി ബട്ട് ഓൾസോ. മനസ്സിലായില്ല. ഹേയ്, പൊന്നാന് കണ്ടിട്ട് പോവാന്ന്. പോകുന്ന കാര്യം നമുക്ക് പിന്നെ തീരുമാനിക്കാം. മുസുട്ടി, എനിക്ക് നീയേ ഉള്ളൂ. ഇതിനെന്തെങ്കിലും ഒരു പോംവഴി നീ കണ്ടെത്തിയേ പറ്റൂ. ഒറ്റ വഴിയുള്ളൂ. എന്തത്? ഈ മതം മാറണ്ട. അയ്യോ, അപ്പൊ അവള്? ഹായ്, മതം മാറുന്ന ഒരു കള്ളം പറയണം. ഹാജര് അറിഞ്ഞ? ഹായ്, അള്ളാനെ പറ്റിക്കുന്നതിലും വലിയ ചതിയൊന്നല്ലല്ലോ ഹാജരെ പറ്റിക്കുന്നത്. ആണോ? അതല്ല. ഇതിലും വലിയ കള്ളങ്ങളൊക്കെ നാട്ടിൽ നടക്കാറില്ല എന്റെ കണ്ണ. തൽക്കാലം പിടിച്ച് കള്ള വിദ്യകളൊക്കെ നമ്മള് പറഞ്ഞുതരാം. എന്നാലും ഒരു കാര്യത്തിൽ ഈ കെണിയും. കെണിയോ? അതെ, ഫസ്റ്റ് നൈറ്റില്. അയ്യോ, ഫസ്റ്റ് നൈറ്റിലോ? അതെന്താ? അംഗവൈകല്യം. അംഗവൈകല്യം? അല്ല, ഈ മുസ്ലിംസിന്റെ ഇതില്. അല്ല, പേടിക്കണ്ട, ആശുപത്രിയിൽ മെഷീൻ കട്ടിങ് ഉണ്ട്. അയ്യോ, അംഗവൈകല്യം വേണ്ട. മെഷീന് വല്ല കയ്യബത്തോ പറ്റിയ. നിനക്ക് നബീസിനോടുള്ള സ്നേഹം കണ്ടിട്ടാ ഞാൻ ഇതിനൊക്കെ കൂട്ടിക്കണത്. ഈ അത് കൊളാക്കരുത്. ആ കാര്യം ഞാൻ ഏറ്റു. ഇത് കൊളാക്കണതാ. ഡ്രൈവർ, ഡ്രൈവർ. ട്രൗസർ ഞാൻ ഇട്ടുണ്ട്. ട്രൗസർ അല്ല, ഡ്രൈവർ, ഡ്രൈവർ. വലൈക്കും മുസ്ലാം. ഫക്കീർ സുൽത്താനായാലും തെണ്ടലും മറക്കൂല എന്നൊരു ചൊല്ലുണ്ട്.
കണ്ടില്ലേ ലക്ഷണം കേട്ട ഒരു മുസൽമാൻ. അസ്സലാമു അലൈക്കും ബാപ്പാ. ഉമ്മ. ഉമ്മയോ? എന്താ കണ്ണ ഇതെല്ലാം? കണ്ണനല്ല ഉമ്മ, കമാലുദ്ദീൻ. കമാലുദ്ദീനോ? പേരും മാറ്റിയോ? വേണമെങ്കിൽ ഞാൻ തലവര മാറ്റും. ഞമ്മടെ മോൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു സാഹസത്തിന് ഈ പയ്യൻ തയ്യാറായല്ലോ. എല്ലാം അറിയുന്നവനാണ് അല്ലാഹു. ഓൻ എന്നെ അനുഗ്രഹിക്കും. ഇന്നാ ലിലാവാ ഇന്നാ ഇലൈഹി റാജിഊൻ. ഓ മൈ ഗോഡ്, മറന്നു. ഇക്കായിക്ക് അറിയില്ല തറബാട്ടി കേറ്റിയ പൊര പൊളിച്ച് പന്തല് പണിയണേനമായി ഇതൊക്കെ. വേണ്ടാത്ത വർത്തമാനം പറയാതെ. ഈ സമയത്ത് നിസ്കാരമാ. നീ ഇതെന്തിനുള്ള പുറപ്പാടാ? എല്ലാരും ഉണ്ടല്ലോ, ചുമ്മാ നിസ്കരിച്ചൊന്ന് ഷൈൻ ചെയ്യാം. എന്തോ നിസ്കാരത്തിന് ഒരു നേരം കാലൊക്കെ ഉണ്ടടാ. പറയാ. ആണോ? എങ്കിലിത് സൂര്യ നമസ്കാരമാക്കി മാറ്റാം. സുന്നത്ത് കഴിഞ്ഞല്ലോ കമാലുദ്ദീനെ, ഇത്ര പെട്ടെന്ന് എക്സസൈസ് ഒന്നും പാടില്ല. കുഞ്ഞു മുഹമ്മദേ, ഇനിയിപ്പോ നിക്കാഹിനുള്ള തീയതി അങ്ങ് നിശ്ചയിക്കാം. എന്താ മാധവനായത്? ഓ അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പൊന്നാനി ഇന്ന് പുറപ്പെടാൻ താമസ്. ഏതായാലും നമുക്ക് ചടങ്ങിന് തുടങ്ങാം. എന്നാട്ടെ. എന്റെ അല്ലോ, നിടിയുടെ പെരുന്നാളായിരിക്കും. ചെറിയ കേട്ട് കാണിക്ക്. കല്യാണ വീട്ടിലെ പൊയ്യാപ്പള മരണ വീട്ടിലെ മയ്യത്താവുന്ന തോന്നണേ. മയ്യത്തോ? ചാവാം ചാവാം. അയ്യോ, അങ്ങനൊന്നും പറയരുത് മൂസുട്ടി. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? അതിനിപ്പോ ഇവിടെ എന്താ ഉണ്ടായത്? എല്ലാം ഉണ്ടാക്കണ ഒരാള് വരണുണ്ടല്ലോ. ആര്? കാലൻ. ആ കാലോ? ഓക്ക്, ഇളകി മറിഞ്ഞു വരണ കണ്ടാ. എന്റെ ഗുരുവായൂരപ്പാ. അല്ലാ, അല്ലാന്ന് വിളിക്കടാ. എന്റെ അല്ലോ. സോറി, മെത്രാനത്തി കണ്ണനന്തേ. കണ്ണനല്ല കമാലുദ്ദീൻ, എന്റെ മോനെ കണ്ണാന്ന് വിളിച്ചാ മതി. ഏത് കമാലുദ്ദീൻ ആയാലും അവൻ നമ്മുടെ കണ്ണൻ തന്നെയല്ലേ. ആ മാഷ് പറഞ്ഞത് അതിന്റെ ശരി. മതം ഏതായാലും ജാതി നന്നായ മതി. കണ്ണ, കമാലുദ്ദീനേ. എന്താ ഈ സമയത്ത് കാണിക്കണേ? ഈ സമയത്താണ് ഉമ്മ വെക്കുന്നത്? സിസ്റ്റേഴ്സ്, ഞങ്ങൾ ഇത്തിരി തിരക്കിലാണ്. ഞങ്ങളൊന്ന് യൂറിനിലേക്ക് ബാത്റൂം പാസ് ചെയ്യാൻ. അല്ല, അതിൽ കൂടെ കുറച്ച് ലാട്രിനും പാസ് ചെയ്യാം. അപ്പൊ ഒന്നിനും രണ്ടിനും മൂന്നിനും വേണമെങ്കിൽ ഒരുമിച്ച് പോവാം. വേണ്ട അല്ലേ? എക്സ്ക്യൂസ് മീ, ഒന്ന് മാറിക്കണേ. ഒരെ നിറഞ്ഞേക്കല്ലേ. ടെൻഷൻ കൂടിയതാ.